വ്യാജ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പണം സമ്പാദിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ചന്ദ്രാപിന്നി സ്വദേശിനിയുടെ പക്കൽ നിന്ന് 20 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ടുപേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് സ്വദേശികളായ അജ്വ വീട്ടിൽ തൻഹാൻ, മരുതക്കോട്ടിൽ വീട്ടിൽ മുഹമ്മദ് സിനാൻ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ എൽ കണക്ട് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പണം നിക്ഷേപിച്ചാൽ കമ്മീഷനായി ഒരു നിശ്ചിത തുക തരാം എന്ന് അവകാശപ്പെട്ടും വിശ്വസിപ്പിച്ചും നിരവധി ആളുകളിൽ നിന്ന് പണം തട്ടിയെടുത്തിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സംഘം തട്ടിയെടുത്ത പണം പല ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ച തുകയോ കമ്മീഷനോ നൽകാതെ ഇരകളെ ചതിക്കുകയായിരുന്നു. പ്രതികളെ കോഴിക്കോട് ജില്ലയിലെ അത്തോളി, കുന്നമംഗലം എന്നിവിടങ്ങളിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സൈബർ പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്ത പരാതി അടിസ്ഥാനമാക്കി ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ IPSന്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ DYSP VK രാജുവിൻ്റെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI KS സൂരജ്, ഗ്രേഡ് SI ഹരിഹരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ്, സുനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ അനന്ത്മോൻ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തൊയക്കാവ് തെക്കേപ്പുരയ്ക്കൽ കുടുംബക്ഷേത്രത്തിലെ ഭഗവതി നടയിലെയും മുത്തപ്പൻ നടയിലെയും രണ്ട് കാണിക്ക വഞ്ചികൾ തകർത്ത് അതിലുണ്ടായിരുന്ന 6000 രൂപയോളം മോഷണം ചെയ്ത കേസിൽ പ്രതി പിടിയിൽ. തളിക്കുളം സ്വദേശി 44 വയസ്സുള്ള പുല്ലൂട്ടിപ്പറവിൽ നജീബിനെയാണ് പാവറട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KG കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ SIമാരായ DY ശാഖ്, IB സജീവ് എന്നിവർ ഉണ്ടായിരുന്നു. നവംബർ 1 കേസിന് ആസ്പദമായ മോഷണം നടന്നത്. ചേറ്റുവ ഹാർബറിൽ മത്സ്യവിതരണ തൊഴിലാളിക്ക് മർദ്ദനമേറ്റതായി പരാതി. വാടനപ്പള്ളി തൃത്തല്ലൂർ സ്വദേശി സലീമിനാണ് മർദ്ദനമേറ്റത്. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുകിട മത്സ്യവിതരണ തൊഴിലാളികളും ഹാർബറിലെ യൂണിയൻ തൊഴിലാളികളും തമ്മിൽ തൊഴിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. തൊഴിൽ കൂലി വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് തർക്കമുണ്ടായത്. ചാവക്കാട് ലേബർ ഓഫീസിൽ വെച്ച് ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ആദ്യകാലങ്ങളിൽ ഈടാക്കിയിരുന്ന നിരക്ക് തന്നെ താൽക്കാലികമായി തുടരാൻ ചർച്ചയിൽ തീരുമാനമായി. കരാറിൽ ഒപ്പിട്ടിരുന്നു. ഇത് സംബന്ധിച്ച് നവംബർ 23 കുന്നംകുളം ലേബർ ഓഫീസിൽ നടക്കുന്ന പുനർചർച്ചയിൽ വെച്ച് തീരുമാനമെടുക്കാമെന്ന് ലേബർ ഓഫീസർ അറിയിച്ചു. എന്നാൽ ഇതിന് വിരുദ്ധമായി മീനെടുക്കാൻ വന്ന സലീമിനെയാണ് മർദ്ദിച്ചതായി പറയുന്നത്. വർദ്ധിപ്പിച്ചതിൻ്റെ പേരിൽ ഞങ്ങളും അവരും തമ്മിൽ ചാവക്കാട് ലേബർ ഓഫീസിൽ വെച്ച് ചർച്ച നടക്കുകയും ആ ചർച്ചയുടെ വെളിച്ചത്തിൽ ആദ്യകാലങ്ങളിൽ എങ്ങനെയാണോ ചാർജ് വാങ്ങിച്ചിരുന്നത് അത് പ്രകാരം ചാർജ് വാങ്ങിക്കാൻ ഇന്നലെ 2/11/2024 ഒത്തുതീർപ്പായി. ചേറ്റുവ ഹാർബർ യൂണിയൻ തൊഴിലാളികളും ചെറുകിട മത്സ്യവിതരണ തൊഴിലാളികളും തമ്മിൽ കരാറിൽ ഒപ്പിട്ട് പോന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ അന്തിമമായ തീരുമാനം ചാവക്കാട് ലേബർ ഓഫീസർ 23/11/2024 കുന്നംകുളം ലേബർ ഓഫീസിൽ വെച്ച് പുനർചർച്ച നടത്താമെന്നുള്ള തീരുമാനത്തിൽ പിരിഞ്ഞു. ഇതിൻ്റെ വെളിച്ചത്തിൽ ചെറുകിട മത്സ്യത്തൊഴിലാളികൾ നിരന്തരമായി ചേറ്റു ഹാർബറിൽ നിന്ന് മത്സ്യം വാങ്ങി അവർ തൊഴിൽ ചെയ്യുന്നവരാണ്. അവർക്ക് ഒരുപാട് ഭീഷണികളും പലവിധ സംസാരങ്ങൾക്കും അവർ അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഇന്നലെ അവിടെ തെലി എന്ന് പറയുന്ന ചെറുകിട മത്സ്യത്തൊഴിലാളിയെ ഷൗക്കത്ത് മീൻ വാങ്ങിക്കുകയും ആ ഷൗക്കത്തിൻ്റെ മീൻ വാങ്ങിക്കുന്നത് സംബന്ധിച്ചുള്ള സംസാരത്തിൽ ചെലിയെ വളരെ അകാരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ചെറുകിട മത്സ്യവിതരണ തൊഴിലാളികൾ വാടനപ്പള്ളി പോലീസിൽ പരാതി നൽകി. പ്രശ്നത്തിൽ ഉന്നതാധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്ന് വിതരണ തൊഴിലാളികൾ അറിയിച്ചു. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും പോലീസ് മേധാവികൾക്കും ഫിഷറീസ് മന്ത്രി, ഹാർബർ വകുപ്പ് അധികൃതർ എന്നിവർക്കും പരാതി നൽകി. ഞങ്ങളത് അമിതമായ ചാർജ് ഈടാക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ലേബർ ഓഫീസർക്ക് പരാതി കൊടുത്തു. ലേബർ ഓഫീസർ പറഞ്ഞു ഈ സംഭവം അങ്ങനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതിനെ ചൊല്ലി ലേബർ ഓഫീസർ 2 കൂട്ടുകാരെ വിളിപ്പിക്കുകയും അവിടെ വെച്ച് തീരുമാനം എടുക്കുകയും ചെയ്തു. 23rd വരെ നിലവിൽ എന്താണെന്ന് അറിഞ്ഞിരുന്നത് അത് പ്രകാരം മാത്രമേ പേടിക്കാൻ പാടുള്ളൂ. അത് 2 കൂട്ടരും ഒപ്പുവെക്കുകയും ചെയ്തു. ഇതിനെ അടിസ്ഥാനമാക്കി ഇന്നലെ വൈകുന്നേരം ഞങ്ങളുടെ ഒരു തൊഴിലാളി മീനെടുക്കാൻ ചേറ്റു ഹാർബറിൽ പോയപ്പോൾ 5 ബോക്സ് മീനെടുത്തു. എന്നിട്ടും ലേബർ ഓഫീസർ പറഞ്ഞത് വക വെക്കാതെ 70 രൂപ പ്രകാരം 5 ബോക്സിന് മേടിക്കുകയും അത് വണ്ടി കയറ്റി വെക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങൾക്കെതിരെ ലേബർ ഓഫീസിൽ പോയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിൽ കയറ്റി വെക്കില്ല എന്നും പറഞ്ഞ് ഇതാക്കി. പാരീസിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സിന്തറ്റിക് ബയോളജി കോമ്പറ്റീഷനിൽ ഗോൾഡ് മെഡലും ഫാഷൻ ആൻഡ് കോസ്മെറ്റിക് പ്രൊജക്ട് വിഭാഗത്തിൽ 1st ബെസ്റ്റ് പ്രൊമോഷൻ വീഡിയോ സ്പെഷ്യൽ പ്രൈസും നേടിയ ഇന്ത്യൻ ടീമിലെ അംഗമായ CJ ഏഞ്ചലിനെ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരുങ്ങോട്ടുകരുടെ നേതൃത്വത്തിൽ വസതിയിലെത്തി അനുമോദിച്ചു. 60 രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. ഇന്ത്യയിൽ നിന്ന് 50 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തിരുന്നത്. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ ഏഞ്ചൽ CJയെ ഷാൾ അണിയിച്ച് അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു. ബെസ്റ്റ്
പ്രൈസ് നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് ഐറ്റംസിലാണ് നമുക്കറിയാം, കൂടെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് അതിൻ്റെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ ഇന്ത്യയിൽ നിന്ന് ഏകദേശം 50 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഗോൾഡ് മെഡലും ഫസ്റ്റ് പ്രൈസും അവർ തീരുമാനിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും അതിൽ ഇവർ പങ്കെടുത്തതിൽ ഫസ്റ്റ് മേടിച്ചിട്ട് എത്തിയത്. കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, നിസാർ കുമ്പംകണ്ടത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ഷക്കീർ ചമ്മാപ്പള്ളി, റിജു കണക്കന്തറ എന്നിവർ പ്രസംഗിച്ചു. ചമ്മാപ്പള്ളി ചെറിയത്ത് ജോയ്, ജിസി ദമ്പതികളുടെ ഏകമകളാണ് ഏഞ്ചൽ. വിവിധ ചിത്രരചനയിലും ക്വിസ് മത്സരങ്ങളിലും ഒട്ടേറെ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് തിരുവനന്തപുരം ISER TVSൽ നിന്ന് ഞങ്ങൾ 14 പേരടങ്ങിയ ടീമായിരുന്നു. അത് ഞങ്ങൾ 13 പേര് പാരീസിൽ പോയി പങ്കെടുത്താണ് ഈ സമ്മാനങ്ങൾ കിട്ടിയത്. ISER കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പേർക്ക് അറിയാത്ത ഒരു സ്ഥലമാണ് അല്ലേ. IITകൾ എല്ലാവർക്കും അറിയാം. IIT പോലെ തന്നെ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ISERഉം. അപ്പോൾ കൂടുതൽ ആളുകൾ ISERനെ കുറിച്ച് അറിയുമെന്നും അതുപോലെ തന്നെ ഈ കോമ്പറ്റീഷൻ ISER കോമ്പറ്റീഷൻ ഇൻ്റർനാഷണൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് മെഷീൻ കോമ്പറ്റീഷനെ കുറിച്ച് അറിയുമെന്നും ഇതിലൂടെ അറിയുന്നത് ഞാൻ. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം രണ്ട് മതസമൂഹങ്ങൾ തമ്മിലുള്ള വിഭാഗീയതയാക്കി മാറ്റാൻ ചിത്രശക്തികൾ ശ്രമിക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിനുള്ള യാതൊരുവിധ ശ്രമവും നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എസ് ഇർഷാദ് ആരോപിച്ചു. മതിലകം പുതിയകാവിൽ നടന്ന വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡല സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതൊരു പ്രത്യേക ആവശ്യത്തിനുണ്ടാക്കിയ ഫണ്ടാണെന്നും ആ ഫണ്ട് ആ ജനവിഭാഗങ്ങൾക്ക് തന്നെയാണ് പോകുന്നതെന്നും അത് സാധാരണ ഫണ്ടല്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അത് അങ്ങനെ അല്ല എന്ന് പറയാം. അതെല്ലാവർക്കും കിട്ടുന്നുണ്ട് എന്ന് ആനുപാതികമായി വിതരണം ചെയ്യുന്നുണ്ട് എന്നതിന്റെ കണക്കുകൾ അവിടെയുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ സന്നദ്ധമാകാതെ അതിന്റെ പേരിൽ ഒരു സാമുദായിക ധ്രുവീകരണം ഇവിടെ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് അങ്ങനെ അവർ ഉണ്ടാവില്ല. അവർ തെരഞ്ഞെടുപ്പൊക്കെ ജയിച്ചു, വീണ്ടും അധികാരത്തിലെത്തിയപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞു ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു, രൂപീകരണം സംഭവിച്ചു കഴിഞ്ഞു, അകലങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു, ശത്രുതയും വിദ്വേഷവും രൂപപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങനെയെല്ലാം രൂപപ്പെട്ട് കഴിഞ്ഞിട്ട് തങ്ങൾക്ക് അനുകൂലമായി അതിനെ ഉപയോഗപ്പെടുത്തി ഒരു തെരഞ്ഞെടുപ്പും വിജയിച്ചു വന്നിട്ട് അവർ പറയുകയാണ് ഇവിടെ അങ്ങനെയൊന്നുമില്ല. മണ്ഡലം പ്രസിഡന്റ് ഇ ആർ റഷീദ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി PH അമീർ അലി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ അമീന ബീഗം സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഫ്രട്ടേണിറ്റി യൂത്ത് മൂവ്മെൻറ്റ് സംസ്ഥാന സെക്രട്ടറി മുഫീദ് കൊച്ചി മണ്ഡലം കമ്മിറ്റി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് നവാസ് അടവിലങ്ങ്, സെക്രട്ടറി റഫീഖ് കാദിക്കോട്, എറിയാട് പഞ്ചായത്ത് ഗ്രാമസഭാംഗം നഫീസ അബ്ദുൽ കരീം, വുമൺ ജസ്റ്റിസ് ജില്ലാ സെക്രട്ടറി ഫസീല ഹനീഫ, മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് റഷീദ് പൊന്നാത്ത്, PR സെക്രട്ടറി ഫൈസൽ വലിയാറ, അസിസ്റ്റന്റ് സെക്രട്ടറി സലീന നജീബ്, എക്സിക്യൂട്ടീവ് അംഗം ഫൈസൽ കാദിയാളം, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വിവിധ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർ എന്നിവർ സംസാരിച്ചു. സംസ്കാര സാഹിതി കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാലചന്ദ്രൻ വടക്കേടത്തിനെ അനുസ്മരിച്ചു. മതിലകം EVG ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം കവി ബക്കർ മേത്തല ഉദ്ഘാടനം ചെയ്തു. കടുത്ത വിമർശനങ്ങൾ ഉയർത്തുമ്പോഴും ഗാന്ധിയൻ ആദർശങ്ങളിൽ അടിയുറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു ബാലചന്ദ്രൻ വടക്കേടത്തെന്ന് ബക്കർ മേത്തല പറഞ്ഞു. മതേതരരായ മുസ്ലിങ്ങളല്ലാത്ത ന്യൂനപക്ഷങ്ങളല്ലാത്ത ആളുകൾ നടത്തുന്ന ഇടപെടലുകൾക്ക് സ്വാഭാവികമായും കൈവരുന്ന ഒരു ശക്തിയുണ്ട്, അതിനുള്ളൊരു വാല്യൂണ്ട്. അത്തരക്കാർ വിളിച്ചു പറയുമ്പോൾ, അരുതെന്ന് പറയുമ്പോൾ, മാനുഷാത എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ലോകത്തെ വിഭജിക്കുന്ന സ്നേഹശൂന്യമായ പ്രത്യയശാസ്ത്രമാണ് വർക്കിയത എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ, അതിനെതിരെ പോരാടാനുള്ള ബാധ്യത ഗാന്ധിയൻ എന്നുള്ള നിലക്ക് ബാലചന്ദ്രന്റെ ആശയത്തിന്റെ പേരുകൾ ഇങ്ങനെ അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഗാന്ധിയൻ എന്നുള്ള നിലക്ക്. സംസ്കാര സാഹിതി ചെയർമാൻ KK സഫർ അലി ഖാൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ബഷീർ വടക്കൻ, സിനിമാ സംവിധായകൻ സിദ്ദീഖ് ഷമീർ, സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, സംസ്കാര സാഹിതി മുൻ ചെയർമാൻ KB അനിൽകുമാർ, TM കുഞ്ഞുമൊയ്തീൻ, അഡ്വക്കേറ്റ് OS സുജിത്ത്, ഹംസ കാക്കശ്ശേരി, E ജിനൻ, CB ജയലക്ഷ്മി, KR നിതീഷ് കുമാർ, മൊയ്തീൻ അടച്ചാൽ, TS ശശി, പ്രൊഫസർ KS സിറാജ്, സുധാകരൻ മണപ്പാട്ട്, EK സോമൻ, KK മൊയ്തീൻകുട്ടി, ഷമീർ പടിയത്ത്, CS മുഹമ്മദ്, AK ഭരതൻ, EM വിൻസെന്റ്, രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അശോകൻ പൂത്തോട്ട് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു.
പ്രഭാത സന്ദേശത്തിലൂടെ 1000 എപ്പിസോഡ് പൂർത്തീകരിച്ച ഹവ്വ, 6 വർഷത്തോളമായി തുടർച്ചയായി ചിന്താപ്രഭാതം എഴുതുന്ന ഗീത എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. മണലൂർ പഞ്ചായത്തിലെ കാരമുക്കിൽ ഒറ്റമുറി വാടക വീട്ടിൽ കാലങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ഗീത സമൂഹമഠത്തിലിൻ്റെ മകൻ അഖിൽരാജിൻ്റെ ഭവന നിർമ്മാണത്തിൻ്റെ കട്ടിലവെപ്പ് നടന്നു. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് വീട് നിർമ്മിക്കുന്നത്. മാതൃഭൂമി ചിറ്റപ്പള്ളി ഫൗണ്ടേഷനാണ് അഖിൽരാജിൻ്റെ വീട് പണിക്കുള്ള സാമ്പത്തിക സഹായം നൽകുന്നത്. അഖിൽരാജ് +2 പഠിച്ചിരുന്ന കണ്ടശാങ്കടവ് മുണ്ടശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വീട് പണിക്കുള്ള സ്ഥലം ഫണ്ട് ശേഖരിച്ച് വാങ്ങിക്കൊടുത്തത്. തൃശ്ശൂർ ജില്ലാ കളക്ടർ നേരിട്ടാണ് സ്ഥലത്തിൻ്റെ ആധാരം സ്കൂളിൽ വെച്ച് അവർക്ക് കൈമാറിയത്. സ്കൂൾ PTAയുടെ നേതൃത്വത്തിലുള്ള ബഹുജന പങ്കാളിത്തത്തോടെയുള്ള ഒരു കമ്മിറ്റിയാണ് വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ കമ്മിറ്റിയുടെ പ്രസിഡന്റ് KK കിരണിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കാരമുക്ക് സെൻറ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ച് വികാരി ഫാദർ പോൾ പേരാമംഗലം മുഖ്യാതിഥിയായി. കമ്മിറ്റി കൺവീനർ ബാലകൃഷ്ണൻ, TV മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദൻ, മുണ്ടശ്ശേരി സ്കൂളിലെ ശാലിനി ടീച്ചർ, സ്കൂൾ PTA പ്രതിനിധി മുരളി CA എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് സ്നേഹസ്പർശം ആരോഗ്യ സഹായ ഉപകരണ വിതരണ കേന്ദ്രം, അന്തിക്കാട് ഹൈസ്കൂൾ PTA, MPTA, പെരുങ്ങോട്ടുകര അശ്വിനി മെഡിക്കൽ സെൻറ്റർ എന്നിവർ സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു. MLA CC മുകുന്ദൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കുറവുകൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാനുള്ള തീരുമാനം അനുവദിച്ചിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പഴയകാല അനുഭവങ്ങളിൽ നമ്മുടെ സർക്കാർ കുറച്ച് പെട്ടതാണെന്നുള്ള അഭയം ഉണ്ടാകാറ്. അതൊക്കെ മാറി കാലാവസ്ഥ എല്ലാ കാര്യങ്ങളുമായി നമ്മുടെ കൊറോണ പ്രളയം ഒക്കെ തുടങ്ങിയ സ്ഥാനത്തിൽ നമ്മുടെ പ്രദേശങ്ങളിൽ മാരകമായ ചില രോഗങ്ങൾ പിടിപെടുന്ന അവസ്ഥയാണ് നിലവിൽ. അപ്പോൾ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് കേരള സർക്കാർ തന്നെ വലിയ പ്രദേശങ്ങൾ അവശേഷിച്ചിട്ടുള്ള പാർട്ടിയാണ്. ഇന്ത്യയ്ക്ക് തന്നെ മാതൃകപരമായി തുടർന്നിട്ടുന്ന ആരോഗ്യ സംരക്ഷണ രംഗമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. എന്നാൽ ഗ്രാമത്തിലേക്ക് അത് എത്തിച്ച് വരുന്നതിനുള്ള ഒരുപാട് കുറവുകൾ നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും കുറവ് സാമ്പത്തിക പ്രതിസന്ധിയാണ്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്നേഹസ്പർശത്തിലേക്ക് ആരോഗ്യ സഹായ ഉപകരണങ്ങൾ കൈമാറി. പെരിങ്ങോട്ടുകര അശ്വിനി മെഡിക്കൽ സെൻറ്റർ മാനേജർ AA നാസർ ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു. വാർഡ് മെമ്പർ രഞ്ജിത് കുമാർ, സ്നേഹസ്പർശം ആരോഗ്യ സഹായ ഉപകരണ വിതരണ കേന്ദ്രം സെക്രട്ടറി സുബീർ PA, പ്രസിഡന്റ് അബ്ബാസ് കീഴ്വാലിപ്പറമ്പിൽ, വൈസ് പ്രസിഡന്റ് അബ്ദുൾ ജലീൽ, കോർഡിനേറ്റർ റഹ്മത്തുള്ള, ട്രഷറർ ഉസ്മാൻ PI എന്നിവർ സംസാരിച്ചു. അശ്വിനി ഹോസ്പിറ്റലിലെ പ്രഗത്ഭരായ ഡോക്ടർമാരായ വെരിക്കോസ് വെയിൻ വിഭാഗം ഡോക്ടർ പത്മനാഭൻ, ഓർത്തോപ്പേഡിക് വിഭാഗം ഡോക്ടർ ശ്രീ വിഷ്ണു, ജനറൽ വിഭാഗം ഡോക്ടർ ഷിബിജ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കലോത്സവം ഹരിത സൗഹൃദമാക്കാൻ അതിഥികൾക്കായി കുരുന്നുകളുടെ വേറിട്ട ഹരിതോപഹാരം. വാലപ്പാട് ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിൽ ഉദ്ഘാടന സമ്മേളനത്തിനെത്തുന്ന അതിഥികൾക്ക് സമ്മാനിക്കാൻ വാലപ്പാട് GDMLP സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഉപഹാരമാണ് വേറിട്ട കാഴ്ചയായത്. ഫലവൃക്ഷ തൈകളും സുഗന്ധവ്യഞ്ജന തൈകളും മുളകുമ്പങ്ങളിൽ ചകിരിച്ചോറ് നിരത്തി പാകി മുളപ്പിച്ച തൈകളാണ് ഉപഹാരമായി കുരുന്നുകൾ അതിഥികൾക്കായി ഒരുക്കിയത്. മുളകുമ്പങ്ങൾ ഗോത്രവർഗ ചിത്രകലാരൂപമായ വാർലി ചിത്രങ്ങളാൽ ആകർഷകമാക്കിയിട്ടുമുണ്ട്. വിദ്യാർത്ഥികൾ റിസപ്ഷൻ കമ്മിറ്റിക്ക് കൈമാറി. ഫലവൃക്ഷ തൈകൾ കലോത്സവ നഗരിയിൽ റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ അമ്പിളി വാസുദേവനിൽ നിന്ന് ജനറൽ കൺവീനർ EG സജിമോൻ സ്വീകരിച്ചു. വയനാടിനൊപ്പം പ്രകൃതിയോടൊപ്പം എന്ന സന്ദേശം പകർന്നുകൊണ്ട് നടക്കുന്ന കലോത്സവ ഉദ്ഘാടന ചടങ്ങിൽ GDMLP സ്കൂളിലെ അധ്യാപിക പാർവതി ദിലീപ് സംവിധാനം ചെയ്ത് കൈപ്പമംഗലം GFVHS സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വയനാടിനൊപ്പം എന്ന നൃത്ത സംഗീത ശില്പവും പ്രകൃതി സൗഹൃദത്തിൻ്റെ സന്ദേശം പകരുന്നതാണ്. യോഗത്തിൽ കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK സുകന്യ അധ്യക്ഷയായി. PTA പ്രസിഡന്റ് KP ഷാജി, ഉപജില്ലാ വികസന സമിതി ജനറൽ കൺവീനർ TR രാകേഷ്, EV ബിനി, PB സജീവ്, KL മനോഹിത്, ഫൈസൽ, PJ കൃഷ്ണപ്രിയ, യമുന കേരളൻ എന്നിവർ സംസാരിച്ചു. സാധാരണഗതിയിൽ നമ്മൾ വിശിഷ്ടാതിഥികൾക്ക് പുസ്തകമോ പൂവോ ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് പകരമായി പ്രകൃതിതരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള മുളയിൽ തന്നെ വിത്ത് പാകി മുളപ്പിച്ചതായിട്ടുള്ള ചെടികൾ ഫലവൃക്ഷങ്ങളാണ് കൈമാറുന്നത്. നമ്മൾ ഗോത്രവർഗ സംസ്കാരവുമായി ബന്ധപ്പെട്ട അതിനോടനുബന്ധമായിട്ട് തന്നെയാണ് ഇത്തരമൊരു ഉപഹാരം അവിടെ എത്തുന്ന അതിഥികൾക്ക് നൽകുന്നത്.
ഉത്തരേന്ത്യൻ ഗോത്രകലയായ വാർലി ചിത്രങ്ങൾ മുളങ്കുംഭങ്ങളിൽ ആവിഷ്കരിച്ച മുളങ്കുംഭങ്ങളിൽ വലവൃക്ഷ തൈകൾ വളർത്തിക്കൊണ്ട് പ്രകൃതിയുമായി ഉള്ള നമ്മുടെ സമന്വയത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സന്ദേശം പകരുന്ന രീതിയിലാണ് ഈ ഉപഹാരങ്ങൾ കുട്ടികൾ തയ്യാറാക്കിയിരിക്കുന്നത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന പ്രതിവാര നൃത്തോത്സവത്തിൽ ബാംഗ്ലൂരിൽ നിന്നുമെത്തിയ കുമാരി അരുന്ധതി ജയപ്രകാശ് തൻ്റെ പന്തണയനല്ലൂർ ശൈലിയിലുള്ള ഭരതനാട്യമാടി പ്രേക്ഷക ശ്രദ്ധയാകർഷിച്ചു. ഗണേശസ്തുതിയും ശ്രീകൃഷ്ണ പദവർണവും കമലാമനോഹരി രാഗകീർത്തനവുമെല്ലാം ഒന്നിനൊന്ന് മേന്മ പുലർത്തി. തുടർന്ന് ഗുരു വിനീത നാരായണൻ്റെ നേതൃത്വത്തിൽ തൃശൂർ രുദ്രമയി സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ നാട്യസമർപ്പണവും ഉണ്ടായിരുന്നു. കലാകാരന്മാരെ ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പ്രശസ്തിപത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു. തൃശൂർ ജില്ലാ ജനറൽ മസ്ദൂർ സംഘം എസ് എൻ സെൻറ്റർ കഴിമ്പ്ര യൂണിറ്റ് കാര്യാലയത്തിൻ്റെ ഉദ്ഘാടനവും സമർപ്പണ ചടങ്ങും നടന്നു. തവളക്കുളം സെൻറ്ററിൽ നിന്ന് എസ് എൻ സെൻറ്റർ വരെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രകടനം നടന്നു. കാര്യാലയ ഉദ്ഘാടനവും കാര്യാലയം തൊഴിലാളികൾക്ക് സമർപ്പിക്കലും ജില്ലാ പ്രസിഡന്റ് കെ വി വിനോദ് കുമാർ നിർവഹിച്ചു. ഇതര ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതും ദേശീയബോധമുള്ള തൊഴിലാളികളെ സൃഷ്ടിച്ച് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ മസ്ദൂർ സംഘമെന്ന് കെ വി വിനോദ് കുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് എം എൻ സുരേഷ് അധ്യക്ഷനായി. ബി എം എസ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയും മേഖലാ പ്രഭാരിയുമായ കെ ജെ ജിജേഷ് കുമാർ, ബി എം എസ് നാട്ടിക മേഖലാ പ്രസിഡന്റ് കെ രമേശൻ മാരാർ, മേഖലാ സെക്രട്ടറി എൻ വി സേതുനാഥൻ, മേഖലാ വൈസ് പ്രസിഡന്റ് കെ എൽ ജയപ്രകാശൻ, എൻ വി സേതുനാഥൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ഭാരവാഹികളായി പ്രസിഡന്റ് സി ഗിരീഷ് കുമാർ, വർക്കിംഗ് പ്രസിഡന്റ് എം എൻ സുരേഷ്, വൈസ് പ്രസിഡന്റ് എ കെ ബിജു, സെക്രട്ടറി കണ്ണൻ, ജോയിൻറ്റ് സെക്രട്ടറി എ ബി അഭിനന്ദ്, ട്രഷറർ പ്രശാന്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. എടമുട്ടം എസ് എൻ എസ് സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുതിയ വർഷത്തെ ഭരണസമിതി ചുമതലയേറ്റു. സമാജം പ്രസിഡന്റ് സുനിൽകുമാർ അരയമ്പറമ്പിൽ, സമാജം സെക്രട്ടറി സുനിൽകുമാർ അണക്കത്തിൽ, സമാജം ഖജാഞ്ചി രഞ്ജൻ എരുമത്തുരുത്തി, സമാജം വൈസ് പ്രസിഡന്റ് ജിതേഷ് കാരയിൽ, ജോയിൻറ്റ് സെക്രട്ടറിമാരായ ഷാജഹാൻ കാരയിൽ തെക്കൂട്ട്, അതുല്യാഘോഷ് വെട്ടിയാട്ടിൽ, പ്രദീപ് തോട്ടുപുര, സുമേഷ് എരണയടത്ത് തുടങ്ങിയവർ ഞായറാഴ്ച രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു.